ഇടുക്കി മറയൂരിൽ ആക്രമണത്തിനിരയായ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പോളിന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തു ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ തുകയും ഇനി സർക്കാർ ആയിരിക്കും വഹിക്കുക അതേസമയം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജീഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉള്ളതായി ബന്ധുക്കൾ അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മറയൂർ സ്റ്റേഷനിലെ പോലീസുകാരനായ അജീഷ് പോളിനെതിരെ ആക്രമണം ഉണ്ടായത് മാസ്ക് ധരിക്കാത്തത് ചോദ്യം ചെയ്തതിന് കോവിലൂർ സ്വദേശി സുലൈമാൻ അജീഷ് പോളിന്റെ തലയ്ക്ക് കല്ലുകൊണ്ട് എറിയുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അജീഷിനെ അന്നുതന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി വെന്റിലേറ്ററിലായിരുന്ന അജീഷിനെ കഴിഞ്ഞ ദിവസമാണ് ഐസിയുവിലേക്ക് മാറ്റിയത് ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിലും വളരെ നാളത്തെ തുടർ ചികിത്സയിലൂടെ മാത്രമേ അജീഷിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയൂ അജീഷിന്റെ ആദ്യഘട്ട ചികിത്സയ്ക്കായി 3 ലക്ഷം രൂപ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അനുവദിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അജീഷിന്റെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് അജീഷിന്റെ കുടുംബം ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ചികിത്സയ്ക്ക് സഹായം പോലീസിന്റെ അസോസിയേഷന്റെ ഒരു 3 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന ചിലവൊക്കെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കുകയാണ് സർക്കാരിന്റെ ആനുകൂല്യം എന്തെങ്കിലും കിട്ടുകയും ചെയ്യണം ഇത് നമ്മുടെ ആഗ്രഹം ജീവിതം ഒന്നും കിട്ടിയിട്ടില്ല ആരൊന്നും പറഞ്ഞിട്ടില്ല നമ്മളോട് 2011ലാണ് പോലീസ് സേനയിൽ അജീഷ് പ്രവേശിക്കുന്നത് കുളമാവ് സ്റ്റേഷനിൽ നിന്നും 3 വർഷം മുമ്പാണ് മറയൂരിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നത് ജനം ഇടുക്കി